ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما شاء الله كان وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله العلي العظيم. كأنك لم تسمع بأخبار من مضى ولم تر في الباطين ما يصنع الدهر. ألا ذاك مر أجمعون فهكذا تمرون حتى يأتي الحشر والنسر. وإن كنت لا تدري فتلك ديارهم محاها مجال الريح قبلك والقطر. وحتى ملا تسر وقد كرب المؤمدا وحتى ملا ينجاب عن قلبك السكر. بلى تسرحين ينكشف الغطاء وتذكر قولي حين لا ينفع الذكر. وعلى أمة سيدنا محمد ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള സാദാത്തുക്കളെ, ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, നമ്മളുടെ സ്റ്റേജിൽ ഉപസ്ഥിതരായ നമ്മുടെ മന്ത്രികളും മറ്റുള്ളതായിരിക്കുന്ന വലിയ വലിയ രാഷ്ട്രത്തിൻ്റെ നേതാക്കളും സാമൂഹിക പ്രവർത്തകന്മാരും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഖാദിമികളായ ഉമറാക്കളെ, മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ പിന്നെ മുഅ്മിനുകളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് ബർക്കത്തുള്ളതാക്കുമാറാകട്ടെ. അവല് മുതൽ ആഖിർ വരെ നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏത് വിഷയം തുടങ്ങിയാലും അത് തീർക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഒരു വിഷയത്തിന് ഞാൻ തുടങ്ങുന്നുണ്ട്. ഈ നമ്മുടെ ഈ നാട് വലിയ ബർക്കത്തുള്ള നാടെന്നുള്ള വിഷയത്തിൽ ആർക്കും തർക്കമില്ല. പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വല്ല ഭദ്രമായ ഒരു കോട്ടയാണ് സുള്ളിയ എന്ന് പറയുന്നത്. നേരത്തെ നമ്മുടെ താജുലരം പിന്നെ നമ്മുടെ ബേക്കൽ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇത് താജുലരമാന്റെ നാടാണ് എന്ന് പറഞ്ഞാൽ, ഇന്നിവിടുത്തെ മജ്ലിസിന്റെ പേരും താജുലരമാന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട മജ്ലിസാണ് ഇത്. അവരെപ്പോഴും നമ്മൾക്ക് ഇവിടെ ഓർക്കാനുള്ള ഒരു വ്യവസ്ഥ ഒരു അവസ്ഥയാണ് സഹോദരന്മാരെ നമ്മൾക്ക് ഇവിടെ മൂപ്പരുള്ള കൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്ത് വിഷയം പറഞ്ഞാലും കുറെ നീണ്ടു പോകും. ഇവിടെ വലിയ വലുതായിരിക്കുന്ന നേതാക്കൾ ധാരാളം സംസാരിക്കാനുള്ളത് കൊണ്ട് എല്ലാം എൻ്റെ സമയങ്ങളൊക്കെ അവർക്ക് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. നമുക്കൊക്കെയും എന്നോട് നിങ്ങളോട് ചെയ്യുന്ന വസിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ, എല്ലാവരും പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. എല്ലാവരും യോജിച്ചിട്ട് പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്കുള്ള എല്ലാ കാര്യങ്ങളും കൂടെ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു അതിലേക്ക് തോഫീക്ക് ചെയ്യുമാറാകട്ടെ. പിന്നെ കണ്ടതിൻ്റെയും കിട്ടിയതിൻ്റെയും വയ്യിൽ ഒന്നും ഓടണ്ട. പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അല്ലാത്ത ഒരു ദീന് നമ്മൾക്കില്ല, ആഹ്റം കൊണ്ട് വിശ്വസിക്കുന്നവർക്കില്ല എന്ന് ഉറച്ച് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് അതിനു വേണ്ടി എന്തെല്ലാം നമ്മളെ അവസാനത്തെ ജീവിതത്തിലേക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ ഒരുക്കി തയ്യാർ ചെയ്തുകൊണ്ട് നമ്മുടെ ഒന്ന് യാത്ര പോകണം. അള്ളാഹു അതിലേക്ക് എനക്കും നിങ്ങൾക്കും വജ്രസ് ഒരുമിച്ച് കൂടിയവർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഭാര്യ മക്കൾക്കെല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ റഹ്മത്തുക യാ റഹ്മർ റഹീം എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ പിരിയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.